ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് കോഡ് ഓഫ് ഉണ്ട് കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിൽ വന്നിരിക്കുന്നു ആ കോഡ് ഓഫ് കോണ്ടാക്റ്റിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഒരു ഗവണ്മെന്റിനും ഒരാളെ പ്രീതിപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്താൻ പാടില്ല അതാണ് കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ അന്ധസത്യം ആ ഗവണ്മെന്റിൽ നിന്ന് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തകർക്ക് പാടില്ല അതുപോലെയുള്ള സാമൂഹ്യ സംഘടനകൾക്ക് പാടില്ല ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും പാടില്ല ഗവൺമെന്റ് മെഷീനറിക്കൊട്ടും പാടില്ല ഗവൺമെന്റ് മെഷീനറിക്കൊട്ടും ഒരാളെ പ്രീതിപ്പെടുത്തുന്ന ഒരു നടപടി പാടില്ല എന്ന കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിലുള്ളപ്പോൾ അതിൻ്റെ റിവേഴ്സ് സൈഡും നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ പ്രീതിപ്പെടുത്തുന്നതും അപ്രീതിപ്പെടുത്തുന്നതും പാടില്ലാത്തതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ശ്രീ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത് അഥവാ പരിശ്രമിക്കുന്നത് ഒരു രാഷ്ട്രീയ സഖ്യം ഇന്ന് ഭരിക്കുന്ന ഭരണകക്ഷിയോട് നേരിട്ട് തിരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുകയാണ് ആ ഏറ്റുമുട്ടൽ ജനാധിപത്യ സംവിധാനത്തിലാണ് ജനാധിപത്യ പ്രകാരമാണ് സംവിധാന പ്രകാരമാണ് അപ്പോൾ അധികാരമുള്ള രണ്ട് ടീമായി കളിക്കുന്ന ആളുകളിൽ ഒരാൾക്ക് അധികാരമുള്ളപ്പോ ആ അധികാരമുള്ള ആളുകൾ പ്രീതി ഉണ്ടാക്കുകയും അപ്രീതി ഉണ്ടാക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള ജനവിധിയെ ബാധിക്കും എന്ന തത്വത്തിലാണ് തത്വത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ അറസ്റ്റ് ഇപ്പോൾ വേണ്ടതില്ലായിരുന്നു എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ശ്രീ കെജ്രിവാൾ ഒൻപത് ആമത്തെ തവണയും അറസ്റ്റ് ഐ മീൻ സമൻസിന് വിധേയന സമൻസ് കിട്ടിയതിന് വിധേയനാവാതെ ഹാജരാകാതിരുന്നത് ശരിയാണ് എന്ന ഒരു വിവക്ഷയും എന്റെ പ്രസ്താവനയിൽ നിങ്ങൾ കാണാൻ പാടില്ല അങ്ങനെ ഇല്ല സമൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തവണ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉണ്ടാകാൻ കഴിയുന്ന അസൗകര്യങ്ങളെ വെച്ചുകൊണ്ട് ഒഴിവ് ചോദിക്കാമെങ്കിലും ഹാജരാകാമായിരുന്നു അത് ഹാജരായിട്ടില്ല പക്ഷേ അന്ന് ഈ നടപടി എടുക്കാൻ കഴിയുമായിരുന്ന ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെൻ്റോ ഈ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുന്ന അവസരത്തിൽ ചെയ്ത് ഇത് ചെയ്തിട്ടുള്ളത് ഒരു രാഷ്ട്രീയ സഖ്യത്തെ ഭരണത്തിലിരിക്കുന്നൊരു രാഷ്ട്രീയ സഖ്യത്തിനോട് നേർക്കുനേർ നിന്ന് പോരാടാൻ തീരുമാനമെടുത്ത് അതിന്റെ നെടുനായകത്വത്തിൽ നിൽക്കുന്ന ഒരാളെ അതുവഴി ആ സംവിധാനത്തെ മൊത്തത്തിൽ കളങ്കപ്പെടുത്തുവാനാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അവിടെയാണ് ഇപ്പോഴത്തെ ഭരണകൂടങ്ങൾക്ക് ഇത് അസസ് ചെയ്യുന്ന ഇതിനെ വിലയിരുത്തുന്നതിൽ തെറ്റുപറ്റിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ഭരണകൂടം എന്താ പറഞ്ഞത് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തിരികെ വരും അത് നാന്നൂറ് സീറ്റ് ബി ജെ പിക്ക് സ്വന്തമായി ലഭ്യമാക്കിക്കൊണ്ട് തിരികെ വരും അതാണെങ്കിൽ ഈ ഈ വെപ്രാളത്തിന്റെ അടിസ്ഥാനം എന്താണ് ഈ വെപ്രാളത്തിന്റെ അടിസ്ഥാനത്തിന് എന്തെങ്കിലും ന്യായീകരണങ്ങൾ ഉണ്ടോ ഒരാവശ്യവും ഇല്ലല്ലോ ഈ നാനൂറ് സീറ്റും കൊണ്ട് അധികാരത്തിൽ വന്ന് ഈ കേജ്രിവാളിനെയോ അദ്ദേഹത്തിന്റെ കൂട്ടാളികളായി ഈ സ്കാമിൽ ആളുകളെയോ നിയമത്തിന്റെ വഴിയിൽ കൊണ്ടുവരുന്നതിന് അവർക്ക് സാധിക്കുമായിരുന്നല്ലോ അപ്പൊ ആ ടൈമിംഗ് ആണ് ശ്രീ നമ്പ്യാർ ഞങ്ങൾക്ക് ഇടതുപക്ഷ ഇടതുപക്ഷിക്കണം ഈ നാട്ടിലെ ഈ ഇന്നത്തെ ഭരണസഖ്യത്തിനോട് കൂട്ടി ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുന്ന രാഷ്ട്രീയ സഖ്യത്തിനെ ത്തിന്റെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം അതതിൻ്റെ പല നേതാക്കന്മാരും ആ രീതിയിലല്ല ജനങ്ങളുടെ മുമ്പ് പറയുന്നത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു നിയമം ഒന്നും ഇന്ത്യ രാജ്യത്തില്ല നേരത്തെ ശ്രീ ഷബു ശ്രീ അദ്ദേഹം പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ഇമ്മ്യൂണിറ്റിയോ ക്രിമിനൽ കേസുകളിലെ ഇമ്മ്യൂണിറ്റിയോ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും അല്ലാതെ മറ്റൊരാൾക്കും ഇല്ല നമ്മളെല്ലാം തുല്യന്മാരാണ് അതുകൊണ്ട് ആ കാര്യത്തിലല്ല ഞാൻ പറയുന്നത് അത് അതിൽ നിന്ന് ആ രൂപത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നിയമമുള്ളത് കൊണ്ട് തന്നെയാണ് കോടതിയിൽ നിന്ന് അറസ്റ്റ് പാടില്ല എന്ന അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് തള്ളാതിരു തള്ളിപ്പോയത് എന്ന് ഞാൻ ഊഹിക്കുന്നു ഞാൻ ആ ഫയലൊന്നും കണ്ടിട്ടില്ല ഞാൻ ആ കേസ് ഡയറി കണ്ടിട്ടില്ല കേസിന്റെ ജഡ്ജ്മെന്റിന്റെ കോപ്പിയും എനിക്ക് കാണാനിടയായിട്ടില്ല പക്ഷെ ക്യാൻ ഈ നാട്ടിലെ നിലവിൽ നിൽക്കുന്ന കോഡ് ഓഫ് കോണ്ടാക്ടിന് വിരുദ്ധമായി ഒരു ഭരണകൂടത്തിന്റെ മെഷീനറി പ്രവർത്തിക്കുന്നു എന്ന നിലയിൽ ഈ കാര്യത്തിൽ ഒരു ആർഗ്യുമെന്റ് കോടതിക്ക് മുമ്പാകെ വെച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ അറസ്റ്റ് അദ്ദേഹത്തിന് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു അത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കാര്യം ഞാനതിനകത്ത് തൽപരനല്ല ഞാനതിനകത്ത് കാര്യവുമല്ല പക്ഷെ ജനാധിപത്യ സംവിധാനത്തെ തകിടം മറിക്കുന്ന സംവിധാനങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന ധ്വനി അത് കുറച്ച് കാലമായിട്ട് ആ ധ്വനി ഉണ്ട് പക്ഷെ അത് വളരെ ടോട്ടലായി എംഫസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വളരെ വളരെ കൂടുതലായി അത് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ അറസ്റ്റ് ഉപകരിച്ചിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ ഈ കാര്യത്തിലുള്ള വിലയിരുത്തൽ അതൊരു പക്ഷേ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഫലം വരുമ്പോൾ മനസ്സിലാക്കാനും അതിൻ്റെ മുകളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനും കഴിയും